റീഎൻട്രി റീഎൻട്രിയിൽ ഞാൻ വന്നിട്ട് ഞാൻ ആദ്യമായിട്ട് ജബൽ അലി ഫ്രീ സോണിലായിരുന്നു ജോലി. എനിക്ക് ജോലി കിട്ടി, നല്ലൊരു ഓഫീസിലായിരുന്നു. ഈ പവർ ഗൾഫ് പവർ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞിട്ട് ഈ ഇലക്ട്രിക്കൽ പാനലൊക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനി ആയിരുന്നു. അതിലൊരു മാനേജർ ഒരു പാകിസ്ഥാനി ആയിരുന്നു, നല്ല സപ്പോർട്ടായിരുന്നു എനിക്ക്. അന്നും ഞാൻ ബിസിനസ് വീണ്ടും എൻ്റെ ചെറിയ ശമ്പളത്തിൽ നിന്ന് കിട്ടുന്നതിനോടൊരു ബിസിനസ്സിലേക്കായിരുന്നു എൻ്റെ, കാരണം ഞാൻ വന്നിട്ട് ആദ്യം 6 മാസമേ ജോലി ചെയ്തിട്ടുള്ളൂ. പിന്നെ ബിസിനസ്സിലേക്കായിരുന്നു, ചെറിയ കിയോസ്കായിട്ട് തുടങ്ങിയതാണ്. എന്നിട്ട് പിന്നെ അപ്പോഴും എനിക്ക് ഈ വന്ന് ജോലിക്ക് നിൽക്കുമ്പോഴും ബിസിനസ്സായിരുന്നു എൻ്റെ ഉദ്ദേശം. അങ്ങനെ അത് അദ്ദേഹത്തിൻ്റെ സപ്പോർട്ടോട് കൂടി ഞാനൊരു ഗ്രോസറിയിൽ സ്റ്റാർട്ടിങ് ഷാർജയിൽ ഒരു ഗ്രോസറിയിൽ ഞാൻ ഷെയറായിട്ട് പാർട്ട്ണറായിട്ട് ഇങ്ങനെ തുടങ്ങി വെച്ചു. ഇപ്പം ഒരു 2.5 വർഷം മുമ്പ് ഇങ്ങനെ ഇൻ്റർനാഷണൽ സിറ്റി എന്ന് പറയുന്നൊരു സിറ്റിയെ പറ്റി ഞാൻ കേട്ടു. കേട്ട് എൻ്റെ ബ്രദറിലോസും ഞങ്ങളിങ്ങനെ വന്ന് കണ്ടപ്പം മരുഭൂമിയിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്ന ബിൽഡിങ് മാത്രമേ ഉള്ളൂ, അതല്ലാതെ ഒന്നുമില്ല, വെറും ഇങ്ങനെ മണ്ണും പൊടിയ ശൂന്യമായി. ആ ഇവിടെ കുറേ ബിൽഡിങ്ങുകളുണ്ട്, പിന്നെ ആൾക്കാർക്കൊരു ഒന്നും കിട്ടാതെ നമ്മൾ തന്നെ വന്നിട്ട് ഇങ്ങനെ കുറേ കറങ്ങിയിട്ട് ഒരു ഗ്രോസറി ഒന്നും കാണാതെ ഒരു ഒരു ചുറ്റുപാട് കണ്ട്. അപ്പോൾ പിന്നെ അന്ന് തന്നെ കാര്യം നേരിട്ട് പറയാമല്ലോ, നാട്ടിൽ നിന്നൊക്കെ ആയിട്ട് ക്യാഷ് അറേഞ്ച് ചെയ്തിട്ട്, കാരണം ഇവിടെ തുടങ്ങുമ്പോഴേ നല്ല കാര്യമായിട്ട് വേണം. ജാസ്ഡ് ഫ്രീ സോൺ അണ്ടറിലായിരുന്നു, നമ്മൾ ഓൺ നമ്മുടെ പേരിലാണ്. പിന്നെ അതിന് 300,000 ബാങ്ക് ഗ്യാരണ്ടി ഒക്കെ വേണമായിരുന്നു അന്ന്. അന്ന് പിന്നെ സ്വയം ഒരു ബിസിനസ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ CBS ഗ്രൂപ്പ് എന്ന നിലയിൽ CBS ഗ്രോസറി എന്ന ഒരു പേരിൽ ഇവിടെ ഒരു ഗ്രോസറിക്ക് തുടക്കം കുറിച്ചു. ഈ ചൈന ക്ലസ്റ്ററിൽ ഇതിൽ 9 ക്ലസ്റ്റർ ഉണ്ട് ഇങ്ങനെ മാറി മാറിയിട്ട്. അങ്ങനെ ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഞാൻ അതിൽ വീണ്ടും ഒരു പാർട്ണറെ ചേർത്തു, കാരണം അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി. അങ്ങനെ ഞങ്ങൾ മറ്റൊരു ബ്രാഞ്ച് പേർഷ്യ ക്ലസ്റ്റർ എന്ന് പറയുന്ന അവിടെ തുടങ്ങി, CBS രണ്ടാമത്തെ ഒരു ബ്രാഞ്ച്. പിന്നൊരു 3rd ബ്രാഞ്ച് സ്പെയിൻ ക്ലസ്റ്റർ എന്ന് പറയുന്ന അവിടെ തുടങ്ങി. എല്ലാം സക്സസ് ആണ്, കുഴപ്പമില്ല, നല്ല ബിസിനസ്. കാരണം അന്ന് ഇവിടെ ഒന്നും കിട്ടാതെ ആ ഒരു സമയത്ത് നമ്മുടെ ആ നല്ല ജനപ്രിയമായിരുന്നു, നല്ല ഉപകാരമായിരുന്നു എല്ലാവർക്കും, നമുക്കും നല്ല ഒരു ഉയർച്ചക്ക് നല്ലൊരു കാരണമായിരുന്നു. അങ്ങനെ അവിടെ വെച്ച് ഞാൻ പിന്നെ ആദ്യത്തെ വ്യക്തിയാണല്ലോ, ഞാൻ ഈ ഏരിയയിൽ ആദ്യത്തെ വ്യക്തിയാണ് ഫ്രീ സോണിനെ പറ്റിയിട്ടും പിന്നെ മറ്റ് ഇതിൻ്റെ ലൈസൻസ് പ്രോസസ്സിങ്ങിനെ പറ്റിയിട്ടും മറ്റു കാര്യങ്ങളൊക്കെ പലരും എന്നോട് ഇങ്ങനെ ചോദിക്കുമായിരുന്നു. ഞാൻ അതിനെ എനിക്ക് അറിയാവുന്നൊരു പ്രാക്ടിക്കലായിട്ടും ഞാൻ അറിയുന്നതൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ സ്വയം ചിന്തിച്ചു, നമുക്ക് എന്തുകൊണ്ട് ഇതൊരു ഒരു ഓഫീസാക്കിയിട്ട് ഇരുന്നിട്ട് ഇതിൻ്റെ ഡോക്യുമെൻ്റ് വർക്കൊക്കെ എന്തുകൊണ്ട് നമുക്ക് ചെയ്ത് കൊടുത്തുകൂടാ എന്നുള്ള ഒരു തോന്നൽ. കാരണം ഒരു സഹായമായി നമുക്കൊരു ബെനിഫിറ്റ് എന്നുള്ള രൂപത്തിൽ അങ്ങനെ ലില്ലി ബൈ ലില്ലി ട്രേഡിംഗ് എന്നുള്ള ഒരു ട്രേഡിംഗ് ഞാൻ വിലക്ക് വാങ്ങിച്ചു. പേർഷ്യ ക്ലസ്റ്ററിൽ എൻ്റെ ഓഫീസും കാര്യങ്ങളൊക്കെ എൻ്റെ ഒരു കോർണറിൽ ഒരു ഓഫീസ് പോലെ സെറ്റപ്പ് ആക്കിയിട്ട് ഞാനും എനിക്ക് പറ്റിയ ഒരു എഞ്ചിനീയറെ ഒരു റാസ്മാനെ വരുത്തി ഞങ്ങളിരുന്ന് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ സൗത്ത് വിങ്സ് ടെക്നിക്കൽ എന്ന് പറയുന്ന ഇതിലേക്കൊരു പാർട്ട്ണറെ ആവശ്യമാണ് എന്ന് പറഞ്ഞ് ഇവർ നമ്മളുടെ അടുത്ത് വന്നത്. സൗത്ത് വിങ് ടെക്നിക്കൽ ഫസ്റ്റ് ദേരയിലായിരുന്നു ഇത്. ഇതൊരു 3 പാർട്ട്നേഴ്സ് ചേർന്ന് ഉണ്ടാക്കിയതാണിത്. അവർ പിന്നെ ഇങ്ങോട്ട് ഇൻ്റർനാഷണൽ സിറ്റിയിലേക്ക് വന്നു. അവർ പിന്നെ എന്നോട് പറഞ്ഞു, നിങ്ങളിങ്ങനെ ചെയ്യുന്നതല്ലേ, അപ്പം നമുക്ക് ഒന്നിച്ച് ചെയ്തൂടെ എന്നുള്ളതിൽ നമുക്ക് തോന്നി ഓക്കെ, ടീം വർക്കാണല്ലോ ഏറ്റവും നല്ലത്. അങ്ങനെയാണ് ഇതിലേക്ക് ഞാൻ ചേരുന്നത്. 1.5 വർഷം മുമ്പ് ദൈവാനുഗ്രഹം കൊണ്ട് കുഴപ്പമില്ല, ഞങ്ങളിപ്പം എല്ലാവരെയും സഹായിക്കുന്നു, എല്ലാവർക്കും വേണ്ടിയിട്ടും എല്ലാം അറിയുന്നത് ഫ്രീ ആയിട്ടും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഡ്രോയിങ് മറ്റ് കാര്യങ്ങൾ ലൈസൻസ് പ്രോസസ്സിങ് സ്പോൺസർ അറേഞ്ച്മെൻറ്റ് എല്ലാം ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ അതോടൊപ്പം ഈ കാണുന്ന ഇൻറ്റീരിയർ ഡെക്കറേഷൻ ഇതൊക്കെ ഞങ്ങളുടെ സ്വന്തമാണ്, ഞങ്ങൾ സ്വന്തം ചെയ്തതാണ് ഇൻറ്റീരിയർ. കാരണം എന്താ വെച്ചാൽ, നമ്മൾ ഡ്രോയിങ് ചെയ്തു കൊടുക്കുമ്പോൾ ഇപ്പോൾ ഒരാൾ ഇപ്പോൾ ഇവിടെ ഒരു കട ഉണ്ടാക്കുക, ഒരു ഫ്ലാറ്റ് ഇല്ല എന്തെങ്കിലും മോഡിഫിക്കേഷൻ വേണമെങ്കിൽ അത് അപ്രൂവൽ എടുത്തിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങൾ അപ്രൂവൽ എടുക്കുന്നുണ്ട്, അപ്പം എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഇതിൻ്റെ വർക്ക് കൂടി ചെയ്ത് കൊടുത്തുകൂടാ എന്നുള്ള ആ ഒരു ഇതിൽ ഇപ്പം ദീപാനുഗ്രഹം കൊണ്ട് നമ്മളൊരു ചെറിയൊരു കോൺട്രാക്ടിങ് പോലെ കോൺട്രാക്ടിങ് ഇൻറ്റീരിയർ ഡെക്കറേഷൻ അങ്ങനെ ചെയ്ത് പോകുന്നു. അതിൻ്റെ ഇടയിൽ ഞാൻ പിന്നെ ചെറുതായിട്ട് എൻ്റെ ബ്രദറിൻ ലോസിനും ബ്രദറിനൊക്കെ വേണ്ടി ഞങ്ങൾ ഷെയറായിട്ട് ഗ്രോസറി ഉണ്ട്, സ്റ്റുഡിയോ ഉണ്ട്, വേറെ പേരിൽ സാമൂഹ്യ പ്രവർത്തനം. അതാണ് ദൈവം നമ്മളെ ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് തന്നെ, സാമൂഹ്യ പ്രവർത്തനം. അത് ഞാൻ വിശ്വസിക്കുന്നു, കാരണം നമ്മുടെ ആ ഹെൽപ്പ് ഞാൻ ഹെൽപ്പ് ചെയ്യുന്നതനുസരിച്ച് ദൈവം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, നമ്മളെ നോക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഉയരങ്ങളിലേക്ക് ഇങ്ങനെ എവിടെയും നമ്മൾ തൊട്ട് പരാജയപ്പെട്ടിട്ടില്ല.
അങ്ങനെ എല്ലാവർക്കായിട്ടും ഇങ്ങനെ സ്റ്റുഡിയോ ഉണ്ട്, സെലൂൺ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. പെർഷ്യ ക്ലസ്റ്ററിൽ അവിടെ ഒരു സ്റ്റുഡിയോ ഉണ്ട്, ഫോട്ടോ പാലസ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഫുഡ് പാലസ് റെസ്റ്റോറൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മകളുടെ രണ്ട് പേരിൽ രണ്ട് ഗ്രോസറി ഉണ്ട് പാർട്ട്നേഴ്സായിട്ട്, ബ്രദർ ലോവും ഞങ്ങൾ പാർട്ട്ണറായിട്ട്. ഷിഫ ലുലു ഗ്രോസറി ഒന്ന്, ഒരു ഷെസർ അൽഫല ഗ്രോസറി ഒന്ന്. ഇപ്പോൾ എത്ര സ്ഥാപനങ്ങളോളം ഇപ്പോൾ? തനിച്ചായിട്ടും പാർട്ട്നേഴ്സായിട്ടും 13 സ്ഥാപനങ്ങൾ. ഇപ്പോൾ അടുത്ത ലാസ്റ്റ് നമ്മളിപ്പം ചെയ്യാൻ വർക്കൊക്കെ കഴിഞ്ഞ ജിംനേഷ്യം. പവർ സോൺ ജിം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ജിംനേഷ്യം, ഇപ്പൊ സാധനങ്ങൾ എറണാകുളത്ത് വെച്ച് എത്തിയിട്ടുണ്ട്, ഇവിടെ പോർട്ടലിൽ എത്തിയിട്ടുണ്ട്, പണിയൊക്കെ കഴിഞ്ഞു. ഈ മാസം എൻ്റെയോട് കൂടി ഞങ്ങളത് സ്റ്റാർട്ട് ചെയ്യാൻ. വളരെ പോസിറ്റീവ് തോട്ട്സും പോസിറ്റീവ് എനർജിയും ഉള്ള ഒരു മനുഷ്യനാണ്. എങ്ങനെയാണ് ഇതൊക്കെ കൈവന്നത്? കൈവന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ദൈവാനുഗ്രഹമാണ്. ദൈവത്തെ കുറിച്ച് പറയാം, ദൈവം അപാരം, അപാരം, അതിനെ ഉപമിക്കാനൊന്നുമില്ലല്ലോ. എല്ലാം അവനാണ്, നമ്മ ഒന്നും കൊണ്ടുവന്നിട്ടില്ലല്ലോ, ഒന്നും കൊണ്ടുവാനില്ലെന്ന് നമുക്കറിയാം. പിന്നെ അതിൻ്റെ ഇടയിലുള്ള ഈ ജീവിതങ്ങൾ, അതാണ് നമ്മുടെ ഏറ്റവും സന്തോഷം. അത് സന്തോഷമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അത് നമുക്ക് സ്വന്തമായിട്ടും നമുക്ക് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനും അതിനുവേണ്ടി സഹായിക്കാനും ഉള്ള തരുന്ന അനുഗ്രഹം, ദൈവം തരുന്ന അനുഗ്രഹം, അത് നല്ല വഴിയിൽ മുമ്പോട്ട് കൊണ്ടുപോവുക എന്നാണ് ഉദ്ദേശം. തീർച്ചയായിട്ടും കുടുംബത്തിലെ, ആക്ച്വലി ഞാൻ വളർന്നു വന്ന സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ, എൻ്റെ ഫാദർ എൻ്റെ 1.5 വയസ്സിൽ മരിച്ചു. വൺ ആൻഡ് ഹാഫ് ഇയർ ഞാൻ ശരിക്കും പറഞ്ഞാൽ കണ്ടു, ആക്സിഡൻ്റ് ആയിരുന്നു. ഫാദറിൻ്റെ പേര് അബ്ദുൽ ഖാദർ. അതിനുശേഷം ഞങ്ങളുടെ നോക്കിയത് എൻ്റെ ഉമ്മയുടെ ബ്രദറായിരുന്നു, ഒരു മൗലവിയായിരുന്നു, അബ്ദുള്ള മൗലവി, ഇന്നും അനുസ്മരിക്കുന്നു, മരിച്ചുപോയി 10 വർഷം മുമ്പ്. അവരായിരുന്നു ഞങ്ങളുടെ ഗാഡ്. ഓക്കെ, എൻ്റെ എനിക്കൊരു അഞ്ചനുണ്ട്, രണ്ട് പെങ്ങന്മാരാണ്, മൂത്ത രണ്ട് പെങ്ങന്മാർ. എല്ലാം ഞങ്ങളെ നോക്കിയതും ഈ ദുബൈയിലേക്ക് വരുന്നത് വഴി ഞങ്ങളെ നിയന്ത്രിച്ചത് നമ്മുടെ അമ്മാവനായിരുന്നു, അങ്കിളായിരുന്നു. പിന്നെ അതിനുശേഷം ദുബായ് വന്ന് പോയി, ഒരു 3 വർഷം കഴിയുമ്പം 1995 ഞാൻ കല്യാണം കഴിച്ചു. സമീറ എന്നാണ് വൈഫിൻ്റെ പേര്. 4 കുട്ടികളുണ്ട്, 1 മുഹമ്മദ് സുഹൈൽ, 1 മുഹമ്മദ് ഷഹീൽ, 1 ആസിയത്ത് ഷെസറ, 1 ഷിഫ സുറ, ഇങ്ങനെ 4 കുട്ടികളാണ്. 1 അഞ്ചനുണ്ട്, അബ്ദുൽ ഗഫൂർ എന്ന് പറഞ്ഞിട്ട്, ഇവിടെ എൻ്റെ ഒന്നിച്ചുണ്ട് ട്രേഡിങ്ങിൽ.